രാജമാണിക്യം റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾക്ക് നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമ സെക്രട്ടറി ഭരണവകുപ്പിന് നൽകിയ റിപ്പോർട്ട് റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പി ഹരന്റെ പ്രേതത്തെ പൂജിക്കുന്ന ചില ഐ എ എസുകാരാണ് തോട്ടഭൂമി ഏറ്റെടുക്കണമെന്ന് വാദിക്കുന്നതെന്നായിരുന്നു മന്ത്രി എം എം മണിയുടെ പ്രതികരണം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വിഷയത്തിൽ സമാനമായ നിലപാടാണ്. എന്നാൽ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിലും വിദേശ കമ്പനികളും സ്വകാര്യ വ്യക്തികളും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരുക്കമല്ലെന്ന് തന്നെയാണ് രാജമാണിക്യത്തിന്റെ നിലപാട്. ഒഴിപ്പിക്കലിന് മാർഗനിർദ്ദേശം തേടി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സ്പെഷ്യൽ ഓഫീസർ നൽകിയ കത്ത് കാണുക. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൈവശം വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതകൾ അക്കമിട്ട് കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒഴിയാൻ അനുവദിച്ച കാലാവധി അവസാനിച്ച ഇടുക്കി പീരുമേട് താലൂക്കിൽ പോപ്സന്റെ കയ്യിലുള്ള 6217 ഏക്കർ അടിയന്തരമായി സർക്കാരിലേക്ക് ആക്കുകയായിരുന്നു ആദ്യ പടി. എന്നാൽ സർക്കാർ അഭിഭാഷകർ ഹാജരാകാത്തതിനെ തുടർന്ന് കമ്പനിക്ക് അനുകൂലമായി ഹൈക്കോടതി നിന്നും സ്റ്റേ ഓർഡർ ലഭിച്ചു. ഹാരിസൺ മലയാളത്തിന്റേതുൾപ്പെടെ 44388 ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്നത്. തോട്ടം ഏറ്റെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാനും തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കാനുമുള്ള സമഗ്ര നിർദ്ദേശങ്ങളും രാജമാണിക്യത്തിന്റെ കത്തിലുണ്ട്. സർക്കാർ നിയന്ത്രണത്തിൽ തൊഴിലാളികളുടെ സൊസൈറ്റി രൂപീകരിച്ച് തോട്ടം ഏൽപ്പിച്ചു കൊടുക്കുക, ഇന്ത്യൻ കോഫി ഹൗസ്, വയനാട്ടിലെ പ്രിയദർശിനി പ്ലാന്റേഷൻസ് തുടങ്ങിയ മാതൃക സ്വീകരിക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. എല്ലാം ശരിയാക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഥമ പരിഗണനകളിൽ ഒന്നായിരുന്നു അനധികൃത തോട്ടഭൂമി ഏറ്റെടുക്കൽ. നിലവിലെ സാഹചര്യത്തിൽ സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യത്തിന്റെ നടപടികൾ വൻ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നതിൽ സംശയമില്ല. മജു ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.